അഡ്വക്കേറ്റ് ദിലീപിലേക്കാണ്. ശ്രീ ദിലീപ്, ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടക്കുന്നു, എം എൽ എ ആ രംഗത്തിൽ ഇടപെടുന്നു, അതിനുശേഷം പൂട്ടുപൊളിക്കേണ്ട, അങ്ങനെ ആ ഒരു നിയമം ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു എം എൽ എക്ക് മാറേണ്ടി വരുന്നു, അതിനുശേഷം പ്രസിഡന്റ് വിശദീകരണവുമായി വരുന്നു, ഇതിൽ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു, ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഒരു ജപ്തി ചെയ്യൽ, അത് നമുക്കറിയാം 10 മാസം മുമ്പ് ശ്രീ വി എൻ വാസവൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ ഒരു കുടുംബത്തിനും പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതേ അവസ്ഥയിലേക്ക് ആത്മഹത്യകൾ നടന്നു. കോട്ടയത്തെ ഇരട്ട സഹോദരന്മാരുടെ ആത്മഹത്യ നമുക്കറിയാം, ആത്മഹത്യാ ശ്രമങ്ങൾ നമുക്കറിയാം, വീട് ജപ്തി ചെയ്ത കേസ് അതിനുശേഷവും ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇത് നിർത്തേണ്ട സമയമായില്ലേ? ഇതൊരു അവസാന ഓപ്ഷനായി വെക്കുന്ന കാര്യത്തിലേക്കെങ്കിലും നീങ്ങേണ്ട സമയം അതിക്രമിച്ചില്ലേ? ക്ഷമിക്കണം, ശ്രീ പ്രദീപ് കുമാർ താങ്കളോടാണ്. അതെ, ഇതിന്റെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം നമ്മൾ ഇവിടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏകദേശം 4,800 കുടുംബങ്ങളെയാണ് സർഫേസി നിയമം അനുസരിച്ച് കുടിയിറക്കപ്പെട്ടത്. അതിൽ നമ്മൾ ഇന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട MLA അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും ജനപ്രതിനിധികൾ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും 4,800 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചപ്പോൾ ആകെ ഒരു കുടുംബത്തിന്റെ വിഷയത്തിൽ MLAക്ക് ഇടപെടാനായ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു വാക്കെന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിയമം നീതി നിഷേധമാവുമ്പോൾ നിയമലംഘനം പൗരന്റെ മൗലിക അവകാശമായി മാറും എന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവാണ്. ആ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞ് തന്നെ നമുക്ക് ഇതിന്റെ നിയമ നടപടികളെ നമ്മൾ ഭയപ്പെടുന്നില്ല. മലബാറിലെ സംബന്ധിച്ച് മലബാറിലെ 43 വീടുകൾ ഇതേപോലെ ജപ്തി ചെയ്ത 43 വീടുകളുടെ പൂട്ടുകൾ പൊളിച്ച് ഇന്ന് ഞങ്ങൾ കസ്റ്റഡിയിൽ വെച്ച് ആ കുടുംബത്തെ അവിടെ താമസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ നിയമം നമ്മുടെ രാജ്യത്ത് പണ്ട് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന നിയമം, ആ നിയമത്തിൽ ഒരിക്കലും ഒരു സാധാരണക്കാരന്റെ വീട് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2002 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ, നമ്മുടെ ജനപ്രതിനിധികൾ പാസാക്കിയ ഈ നിയമത്തിലാണ് സാധാരണക്കാരന്റെ വീടുകൾ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി അനുമതി കൊടുത്തപ്പോൾ ആ നിയമത്തിന്റെ 31(c)ഉം (d)ഉം പറയുന്നത് കപ്പലുകളും വിമാനങ്ങളും ജപ്തി ചെയ്യാനുള്ള അനുവാദം നിഷേധിക്കപ്പെടുകയും സാധാരണക്കാരൻ താമസിക്കുന്ന വീടുകൾ ജപ്തി ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ടുമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു നിയമനിർമ്മാണം രൂപീകരിക്കപ്പെട്ടത്. അതാണ് നമ്മൾ ഈ ഒട്ടനവധി തവണ ന്യൂസ് 18 ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയ സമയത്തെല്ലാം എല്ലാവരും പറഞ്ഞ ഒരേ വാക്ക്, രാജ്യത്തെ ഏക കരിനിയമമായിട്ടാണ് സർഫേസി നിയമത്തെ നമ്മൾ കാണുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം ഈ നിയമത്തിന്റെ ഗൗരവം എത്രത്തോളം സാധാരണക്കാരനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 2017 സെപ്റ്റംബർ ആഗസ്റ്റ് മാസത്തിലാണ് കേരള നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിനോട് ഈ നിയമത്തിൽ സാധാരണക്കാരനെ കുടിയൊഴിപ്പിക്കുന്ന നടപടി, അതായത് 5 സെന്റ് ഭൂമി പണയപ്പെടുത്തി ലോണെടുത്ത ആൾക്കാരുടെ പേരുള്ള നടപടി ഒഴിവാക്കിക്കൊണ്ട് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2017 നമ്മുടെ പാർലമെന്റ് നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് ഇന്ന് വരെ കേന്ദ്ര സർക്കാരിന് ഒരു മറുപടി പോലും ലഭ്യമായിട്ടില്ല. ഇത് എത്രത്തോളം ഗുരുതരമായ വിഷയമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട്, ഇതിൽ ഒരുപാട് മറ്റ് ഘടകങ്ങളുമുണ്ട്. കാരണം സർഫേസി നിയമം രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഒരേപോലെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ നിയമത്തെ ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ദിവസവും 100 കണക്കിന് ആൾക്കാരുടെ പരസ്യങ്ങളാണ് സർഫേസി നിയമപ്രകാരം കേരളത്തിലെ പത്രങ്ങളുടെ പരസ്യപ്പെടുത്തുന്നത്. ഇവിടെ 50,000 രൂപയോ 100,000 രൂപയോ കടമെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടിശ്ശിക 100,000 കഴിയുമ്പോൾ ബാങ്കുകൾ പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയാണ്. കാരണം ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, രണ്ട് ലീഡിംഗ് പത്രങ്ങളിൽ പരസ്യങ്ങൾ ചെയ്യണം, 2 തവണ പരസ്യം ചെയ്യണം. അങ്ങനെ പരസ്യം ചെയ്യുമ്പോൾ 120,000 രൂപയാണ് രണ്ട് പരസ്യങ്ങളുടെ പേരിൽ ഈ വായ്പക്കാരന്റെ തലയിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കെട്ടിവെക്കുന്നത്. അത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും വലിയ ബാധ്യതകൾ വീണ്ടും ഉണ്ടാക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഒഴിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഞാൻ വരാം. അതിൽ സ്റ്റേറ്റിന്റെ ഇല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സർക്കാർ ഇടപെടൽ നടത്തുക എന്നുള്ള ചോദ്യം ചോദിക്കാൻ പോലും CPM പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാത്യു സർക്കിയിലേക്ക് പോകുന്നു. ശ്രീ മാത്യു, ഇവിടെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണോ ഈ ജപ്തി നടന്നത് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ആ കുട്ടികൾ